ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ക്രിസ്തീയ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, നാം അറിയുന്നത് പോലെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു ജീവിത സാഹചര്യങ്ങളിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കൊറോണ എന്ന വൈറസ് വിതച്ച നാശം ഏറ്റവും വലുതായി ലോക ജനതയുടെ മുമ്പേ നിൽക്കുന്നു. ഓരോ ദിവസവും രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. മഴയുടെ പ്രതിസന്ധി, വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും അനേക പ്രിയപ്പെട്ട കുറ്റവരെയും ഉടവരെയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. വിമാന ദുരന്തം നിമിത്തം എത്രയോ ജീവനാണ് നഷ്ടപ്പെട്ടത്. ഈ കാലഘട്ടം പ്രതിസന്ധിയുടെയും പ്രതികൂലത്തിന്റെയും കാലമാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മെ ഒന്നുകൂടെ വിനീതരായി ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ പ്രാപ്തമാക്കട്ടെ. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം എത്ര എന്ന് ദൈവജനത്തിൽ വായിക്കുന്നു. മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. പ്രിയമുള്ളവരെ, യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിഞ്ഞ് ദൈവത്തെ അറിയുക മാത്രമല്ല, ഫിലിപ്പി ലേഖനത്തിൽ 3:10 വായിക്കുമ്പോൾ എനിക്കവനോട് കൂടെ ഇരിക്കണം, അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ ശക്തിയൊക്കെ അനുഭവിച്ചറിയണമെന്ന് പൗലോസ് പറയുക. കർത്താവിനെ രുചിച്ചറിയുക, കർത്താവിനെ അനുഭവിച്ചറിയുക. പ്രതിസന്ധിയുടെ നടുവിൽ കഴിഞ്ഞ നാളിൽ ഭക്തന്മാരെ കൈവിടാതിരുന്ന ദൈവം നമ്മെ സുരക്ഷിതമായി സൂക്ഷിക്കുന്നുവല്ലോ. എന്നാൽ എല്ലാ കാലഘട്ടങ്ങളിലും പ്രകൃതിക്ഷോഭങ്ങളും ദുരന്തങ്ങളും ഒക്കെ നടക്കുന്നു. നമുക്ക് പരിചിതമുള്ള, നാം സ്നേഹിച്ച ഒരുപാട് ആളുകളുടെ വേർപാട് നമ്മെ വളരെ ദുഃഖത്തിൽ വേദനയിലാക്കിയിട്ടുണ്ട്. ദൈവം ഇങ്ങനെ വായിക്കുന്നതിന്റെ ഭാരം അവരുടെ മേൽ വെച്ചുകൊള്ളുകാമെന്നെ പുലർത്തും. നിങ്ങളുടെ സകല ചിന്താകളും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ, അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. പ്രിയമുള്ളവർ, ലോകത്തിലെ മാനുഷ്യ വാക്കുകളോ സഹായങ്ങളോ ഒന്നും നമ്മെ വേണ്ട വിധത്തിൽ ആശ്വസിപ്പിക്കാൻ പര്യാപ്തമല്ലെങ്കിലും നമുക്കറിയാം കർത്താവായ യേശുക്രിസ്തു അനൈകിക ജീവ കാലഘട്ടത്തിൽ കുട്ടികളെ സഖ്യമാക്കിയ, വിധുരരെ സൗഖ്യമാക്കിയ, കുടന്മാരെ സൗഖ്യമാക്കിയ, പക്ഷവാത രോഗികളെ സൗഖ്യമാക്കിയ, മരിച്ചവർ ഉയർപ്പിച്ച കർത്താവായ യേശുക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് ഉദ്ധാരണവും വിടുതലും ആശ്വാസം ലഭിക്കുകയുള്ളൂ. ആ കർത്താവിന്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം, ആശ്വസിക്കാം, മറ്റുള്ളവരെ കർത്താവിലൂടെ ധൈര്യപ്പെടുത്തുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണ്ട സഹായങ്ങൾ അർഹതപ്പെട്ടവർക്ക് നൽകി നല്ല സുവിശേഷ പ്രേക്ഷിത ദൗത്യം ചെയ്ത് മുന്നോട്ട് പോകും എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. പ്രത്യാശ നിർഭരമായ വിശ്വാസത്തിന്റെ ചുവടുകൾ കർത്താവിനോടെ സത്യയോടെ മുൻപോട്ട് വെച്ച് വിശ്വാസയാത്ര തുടരാൻ ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.